നമസ്കാരം. ഇന്ന് നമുക്ക് മൈക്രോഗ്രീന് എങ്ങനെ വീട്ടിൽ എളുപ്പത്തിൽ ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഇതിനു വേണ്ടി രണ്ടു പിടി ചെറുപയർ എടുത്തിട്ടുണ്ട്. ഇത് നല്ലതായിട്ട് വാഷ് ചെയ്ത് നമുക്ക് കുതിർത്തെടുക്കാം. 8 to 12 hours നമ്മളിത് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. ഇപ്പം ഏകദേശം 12 hours കഴിഞ്ഞിട്ടുണ്ട്. ഇത് നല്ലതായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ ചെറിയ മുളകളും വന്നിട്ടുണ്ട്. ഇതിന് വളർന്നു വരാൻ കുറച്ച് സ്പേസ് വേണം. അപ്പോൾ നമുക്ക് ഇത് വേറൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലോട്ട് മാറ്റാം. നമ്മളിത് ചെയ്യുന്നത് മണ്ണിലല്ല, ടിഷ്യൂ പേപ്പറിലാണ്. ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ഇത് നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ ബോക്സിൽ 3 layers ടിഷ്യൂ പേപ്പർ നിരത്തിയിട്ടുണ്ട്. അത് നല്ലതായിട്ട് നനച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്കാണ് ചെറുപയർ നിരത്തി വെച്ചിരിക്കുന്നത്. നമ്മൾ ചെറുപയർ നിരത്തുമ്പോൾ നല്ല കട്ടിക്ക് നമ്മൾ നിരത്തി കൊടുക്കണം. അല്ലെങ്കിൽ ഇത് വളർന്നു വരുന്ന സമയത്ത് ഇതിൻ്റെ ഇടയിലെല്ലാം നല്ല ഗ്യാപ്പുകളുണ്ടാകും, നല്ല തിക്കായിട്ട് വളർന്നു വരത്തില്ല. അതുകൊണ്ട് നമ്മൾ നല്ല തിക്കായിട്ട് വേണം ഇത് അറേഞ്ച് ചെയ്യാൻ. ഇത് നമുക്ക് നല്ലതായിട്ട് നനച്ചു കൊടുക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതെപ്പോഴും വെറ്റായിരിക്കണം. നമ്മളിത് മണ്ണിലല്ല വളർത്തുന്നത്, അതുകൊണ്ട് ഇതിന് എപ്പോഴും നല്ല നനവ് വേണം. നല്ലതായിട്ട് നനഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്തെടുക്കാം. ഞാനൊരു 2 layers ടിഷ്യൂ പേപ്പറാണ് എടുത്തേക്കുന്നത്. അത് വെച്ച് നമുക്ക് കവർ ചെയ്ത് അതിൻ്റെ മുകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു 12 hours കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. എല്ലാം നല്ലതായിട്ട് മുളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഈ സൈഡിലൂടെ ഒന്ന് നനച്ചു കൊടുക്കാം. ഇത് വീണ്ടും കവർ ചെയ്തിട്ട് നമുക്ക് വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഒരു 12 hours കഴിഞ്ഞിട്ടുണ്ട്. ചെറുപയറെല്ലാം നല്ലതായിട്ട് കിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാം. ചെറുപയർ നമ്മൾ ഈ ട്രേയിലോട്ട് മാറ്റിയിട്ട് ഇപ്പോൾ 1 day കഴിഞ്ഞു. ഇനി നമുക്ക് 1 day കൂടെ കഴിഞ്ഞിട്ട് ഇത് എത്രമാത്രം വളർന്നെന്ന് നോക്കാം. ഇതിനിടയ്ക്ക് 4-5 hours ഇടവിട്ട് വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുത്തോണ്ടിരിക്കണം. ഇപ്പോൾ 24 hours ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ നോക്കാം നമുക്ക് എത്രമാത്രം ഇത് വളർന്നെന്ന്. നോക്കിയാലറിയാം നല്ലതായിട്ട് മുളകൾ വന്നിട്ടുണ്ട്. ഇനി വീണ്ടും നമുക്ക് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാം. മുകളിൽ വെച്ചിരിക്കുന്ന ടിഷ്യൂവ് ഡ്രൈ ആകാതെ നോക്കണം. സോ 4-5 hours ഇടവിട്ട് ഇത് നനച്ചു കൊടുത്തോണ്ടേയിരിക്കണം. ഇപ്പോൾ 12 hours ഫിനിഷ് ആയിട്ടുണ്ട്. ഇതിൻ്റെ റൂട്ടുകൾക്കൊക്കെ നല്ലതായിട്ട് നീളം വെച്ച് തുടങ്ങിയിട്ടുണ്ട്. വെള്ളം നല്ലതായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇനി ടിഷ്യൂ പേപ്പർ വെച്ച് കവർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ജസ്റ്റ് നനച്ച് കൊടുത്താൽ മാത്രം മതി. ഏകദേശം 1-24 hours ഫിനിഷ് ആയിട്ടുണ്ട്. ശ്രദ്ധിച്ചാൽ അറിയാം ചെറുതായിട്ട് ഇലകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. എല്ലാ സൈഡിലും നല്ലതായിട്ട് നമുക്ക് വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കാം.
ഇപ്പോൾ ഒരു 12 മണിക്കൂറോടെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എല്ലാം നല്ലതായിട്ട് വളർന്നു വരുന്നുണ്ട് അതുപോലെ തന്നെ ഇലകൾ ആണെങ്കിലും ചെറുതായിട്ട് വളർന്നു വരുന്നുണ്ട് നമുക്ക് ഇതിന്റെ റൂട്ട് ഇനി എത്രമാത്രം വളർന്നു നോക്കാം നല്ല നീളം വെച്ചിട്ടുണ്ട് കാണുമ്പോൾ പക്ഷേ നമുക്ക് അറിയത്തില്ല എത്രമാത്രം ഇതിനെ നീളം വെച്ചിട്ടുണ്ടെന്ന് നല്ലതായിട്ട് വളർന്നു വരുന്നുണ്ട് കുറഞ്ഞത് ഒരു 5 മണിക്കൂർ ഇടവിട്ട് വാട്ടർ സ്പ്രേ ചെയ്തു കൊടുത്തുകൊണ്ടേ ഇരിക്കണം വീണ്ടും ഒരു 24 അവേഴ്സ് കഴിഞ്ഞിട്ടുണ്ട് നല്ലതായിട്ട് ഇലകളെല്ലാം കിളിച്ചിറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന് നല്ല പൊക്കവും വെച്ചിട്ടുണ്ട് വേരുകളൊക്കെ നല്ലതായിട്ട് വന്നിട്ടുണ്ട് എല്ലാ സീഡ്സും നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരുന്നുണ്ട് ഇനി അങ്ങോട്ട് നമുക്ക് കുറച്ച് കൂടുതൽ വാട്ടർ സ്പ്രേ ചെയ്തു കൊടുക്കണം അതുപോലെ ഇതിന്റെ അടിയിൽ നമ്മൾ വെച്ചിരിക്കുന്ന ടിഷ്യൂ എപ്പോഴും വെറ്റ് ആയിരിക്കണം അത് ഡ്രൈ ആയിട്ട് ഇരിക്കുകയേ ചെയ്യരുത് അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വാട്ടർ സ്പ്രേ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കണം ഒരു 12 മണിക്കൂറോടെ ആയിട്ടുണ്ട് പ്ലാന്റ്സിനെല്ലാം ചെറുതായിട്ട് പൊക്കം വെച്ച് വരുന്നുണ്ട് വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ സൈഡുകളിലെല്ലാം നല്ലതായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം ഈ ഒരു പരുവം എത്തിക്കഴിഞ്ഞാൽ ഇത് പെട്ടെന്നായിരിക്കും പിന്നെ വളരുന്നത് ഇപ്പോൾ ഒരു 24 അവേഴ്സോടെ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പ്ലാന്റ്സ് നല്ലതായിട്ട് വളർന്നു വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇലകളൊക്കെ ആണെങ്കിലും നല്ലതായിട്ട് വന്നിട്ടുണ്ട് മണ്ണ് യൂസ് ചെയ്തില്ലെങ്കിലും നല്ലതായിട്ട് വേരുകളൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഹൈറ്റും വെച്ചിട്ടുണ്ട് ഇതിന് നല്ലതായിട്ട് വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഒരു 12 അവേഴ്സോടെ കഴിഞ്ഞിട്ടുണ്ട് നല്ലതായിട്ട് ഹൈറ്റും വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ലീഫ് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുണ്ട് ഇനി ഇപ്പം നല്ലതായിട്ട് വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഇടയ്ക്ക് പിന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല ഒരു 10 മണിക്കൂർ ഇടവിട്ട് നനച്ചു കൊടുത്തേച്ചാൽ മതി നമ്മൾ അടിയിൽ ഇട്ട് കൊടുത്തിരിക്കുന്ന ടിഷ്യൂ ഡ്രൈ ആകാതിരുന്നാൽ മാത്രം മതി വീണ്ടും ഒരു 12 മണിക്കൂറോടെ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പ്ലാന്റ്സ് അത്യാവശ്യം വലുതായിട്ടുണ്ട് നമുക്ക് ഈ വേണമെങ്കിൽ ഈ ഒരു പരുവത്തിലെടുത്ത് നമുക്ക് യൂസ് ചെയ്യാം ഞാനിപ്പോൾ എന്തായാലും ഒരു ദിവസം കൂടെ വെക്കുന്നുണ്ട് ഇത് നിങ്ങൾ യൂസ് ചെയ്യാൻ എടുക്കുമ്പോൾ ഇതിൻ്റെ വേരും കൂടെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് നമ്മളിത് മണ്ണ് ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അത് നല്ല ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നത് നല്ലതായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് അതും നിങ്ങൾക്ക് തോരൻ വെക്കാൻ യൂസ് ചെയ്യാവുന്നതാണ് അങ്ങനെ നമ്മുടെ ഒരു ദിവസം കൂടെ കഴിഞ്ഞിട്ടുണ്ട് പ്ലാന്റ്സൊക്കെ അത്യാവശ്യം നല്ലതായിട്ട് തന്നെ വളർന്നിട്ടുണ്ട് നമുക്കിതിലും കൂടുതൽ ഇതിനെ വളർത്താൻ പറ്റത്തില്ല കാരണമെന്ന് വെച്ചാൽ ഇതിൻ്റെ തണ്ട് ഒടിഞ്ഞു തുടങ്ങും അപ്പോൾ ഇതാണ് നമ്മുടെ മൈക്രോഗ്രീന് ഇതിന് നല്ല ഹൈറ്റും വെച്ചിട്ടുണ്ട്